കേരളത്തിൽ 14 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിൽ 8 പേർ ദുബൈയിൽ നിന്നും എത്തിയവരാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ സർക്കാർ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്താകെ കോവിഡ് ബാധിച്ച് 106 പേർ ചികിത്സയിലുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. ഇന്ന് കൊറോണ സ്ഥിരീകരിച്ചവരിൽ 6 പേർ കാസർഗോഡ് ജില്ലക്കാരും 2 പേർ കോഴിക്കോട് സ്വദേശികളുമാണ്. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ ഒരു ആരോഗ്യ പ്രവർത്തകയും ഉണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 8 പേർ ദുബൈയിൽ നിന്നും ഒരാൾ ഖത്തറിൽ നിന്നുമാണ് വന്നത്. UK നിന്നും വന്ന ഒരാൾക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും പിണറായി വിജയൻ അറിയിച്ചു. രോഗികളുമായുള്ള സമ്പർക്കം മൂലമാണ് 3 പേർക്ക് കൊറോണ ബാധിച്ചത്. സംസ്ഥാനത്ത് ഇന്ന് 14 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. ആകെ ചികിത്സയിലുള്ളവരുടെ എണ്ണം 105 ആവുകയാണ്. ഇതിന് ഒരു ആരോഗ്യ പ്രവർത്തക കൂടി ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരുടെ കൂട്ടത്തിലുണ്ട്. ഒരു 6 പേര് കാസർഗോഡ് ജില്ലക്കാരാണ്, 2 പേര് കോഴിക്കോടാണ്, 8 പേര് ദുബായിൽ നിന്നും വന്നവരാണ്, ഒരാള് ഖത്തറാണ്, UKയിൽ നിന്ന് വന്നയാളാണ് ഒരാൾ, 3 പേര് കോണ്ടാക്ടിൽ വന്നതാണ്. സംസ്ഥാനത്ത് ആകെ 72,460 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 71,994 പേർ വീടുകളിലും 466 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അതേസമയം കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച ലോക്ഡൌണിന്റെ ഗൌരവം ജനങ്ങൾ ഉൾക്കൊള്ളണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ലോക്ഡൌൺ ഏർപ്പെടുത്തിയിട്ടും അനാവശ്യ യാത്രകളും പുറത്തിറങ്ങലും സംസ്ഥാനത്തുടനീളം ദൃശ്യമായിരുന്നുവെന്നും പിണറായി വിജയൻ പറഞ്ഞു. ലോക്ഡൌണിനോട് ജനങ്ങൾ സഹകരിക്കാത്തതിന്റെ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ കുറെ കൂടി കർശനമാക്കാൻ സർക്കാർ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഇടപെടലാണ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത്. പക്ഷേ അതിന് വിരുദ്ധമായ ചില കാഴ്ചകളാണ് ഇന്നത്തെ ദിവസം നമ്മുടെ നാട്ടിൽ കണ്ടത്. അനാവശ്യമായ യാത്രകളും പുറത്തിറങ്ങലുമൊക്കെ ഇന്ന് ദൃശ്യമായിട്ടുണ്ട്. ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ എന്തായിരിക്കണമെന്ന് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഉത്തരവായും അത് പുറത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങൾ സംഭവിച്ചതുകൊണ്ട് ഒന്നുകൂടി ആവർത്തിക്കേണ്ടതുണ്ട്. എല്ലാ യാത്രാവാഹനങ്ങളും സർവീസ് അവസാനിപ്പിക്കണം. ടാക്സികളും ഓട്ടോകളും അടിയന്തര വൈദ്യസഹായത്തിനും അവശ്യ സാധനങ്ങളും ഔഷധങ്ങളും വാങ്ങുന്നതിനും മാത്രമേ സർവീസ് നടത്താവൂ എന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. 5-ലധികം പേർ പൊതുസ്ഥലത്ത് ഒത്തുചേരുന്നതിന് നിരോധനവും സംസ്ഥാനത്ത് ഏർപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, NTV.